ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ജയം ജേണിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വാഗതം. നമ്മുടെ സ്വന്തം മമ്മൂക്ക രണ്ടു ദിവസം മുമ്പാണ് ബെസ്റ്റ് ആക്ടറായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ആള് ഇങ്ങനെ കത്തി ആ പൊലിവിൽ നിൽക്കുന്ന സമയമാണ്. ആ കത്തിയല്ല, കത്തി പൊലിവിൽ നിൽക്കുന്ന സമയമാണ്. എന്തായാലും മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ ചാനലിൽ അദ്ദേഹത്തിന്റെ വിധേയൻ എന്ന് പറഞ്ഞ സിനിമയുടെ, അത് മുമ്പർക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്, 1993 ഐ തിങ്ക്. വിധേയനും പൊന്തന്മാടേയും വാത്സല്യമൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പൊ എന്തായാലും ആ സമയത്ത് വിധേയനുള്ള അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിരുന്നു. അപ്പൊ അതിലെ ഒരു സംഭവം, ഏകദേശം 2 മിനിറ്റ് ഇപ്പൊ വരുന്ന ഒരു ട്രെയിലർ കണക്കെ, പക്ഷെ അതിലെ ബെസ്റ്റ് മൊമെന്റ്സ് ഒക്കെ ചെയ്തിട്ടൊരു എഡിറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് അത് റിയാക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് വരുന്നത്. സോ വാ വെരി വെരി ഭാസ്കര പട്ടേല. അന്നത്തെ ഷോട്ടുകൾ ചെറുപ്പവാ ൂടാനുമുട്ടുന്നുണ്ട്. തേടി ഒരു തണിപ്പട്ടി വന്നിരിക്കുന്നു. സഞ്ജയ നേരം പുല്ലിനകത്തിന്റെ മാല കള്ളോട് ചുറ്റിറങ്ങിയതാണ്. പല സ്ഥലത്തും മ്യൂസിക് കൊണ്ട് സംഭാഷണം കുറച്ച് കുറക്കായിരുന്നു, കാരണം ഡയലോഗ്സ് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എന്തിനാ ഡയലോഗ്? ആ മുഖം നോക്കിയേ, മുഖത്തെ ഭാവങ്ങളില് കണ്ണിലൊക്കെ എന്താണ് ആ തീഷ്ണത അല്ലെ? ഭാസ്കര പട്ടേൽ എന്ന് പറഞ്ഞ കഥാപാത്രം അത് വേറെ എങ്ങനെ മികച്ച നടനുള്ള അവാർഡ് കൊടുക്കാണ്ടിരിക്കും. പക്ഷെ ഇതില് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആളുടെ പേരെന്താണ്, ഗോപകുമാറാണോ? പേര് മാറിയെങ്കിൽ ക്ഷമിക്കുക, അതന്നെയാണ് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ദയവായി കമ്മിൽ ഒന്ന് രേഖപ്പെടുത്തോ. ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്ത ഇതേപോലെ ഞാൻ കണ്ടാണ് ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ട സിനിമയാണ്, അത് എല്ലാരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ അയാൾ കണ്ട് കാണാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ അതില് തുടക്കത്തിലെ സീനാണ് മറ്റേ സുന്ദരിച്ചിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സാധനല്ലേ, അത് അത് ആ തുപ്പുന്ന കെൽതാ ചവിട്ടിയിട്ടിട്ട് അതൊക്കെ തുടക്കത്തിലുള്ള സീനാ. അപ്പൊ ആ സമയത്തൊക്കെ ചെയ്തിരിക്കുന്ന രീതി, നമ്മൾ ആ കള്ള എന്ന് പറയുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ചിരിച്ചിട്ട് പെട്ടെന്ന് മുഖം മാറേണ്ടത്, അതായത് ചട്ടമ്പി നാടില് സംസാരിക്കുന്ന ആ സംഭവം, ആ തെലുങ്ക് മറ്റേ എന്താ പറയാ ആ സ്ലാങ് ആണ്. പക്ഷെ കറക്റ്റ് അതല്ല, അതാ ഞാൻ പറയണത്, ചട്ടമ്പി നാടിലും ആ സംഭവമാണ്, ഇതിലും ആ സംഭവമാണ്. പക്ഷെ രണ്ടും തമ്മിൽ ആ സ്ലാങ് ചേഞ്ച് ചെയ്യും. ചട്ടമ്പി നാട് മാത്രല്ലോ, മറ്റേ ദിലീപ് ഒരുവനെ ആ ദോശയുടെ സംഭവല്ല, അതിലും അതല്ല, അത് കൊങ്ങിണി അതല്ല, അത് അത് രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ പറയണത് എന്താന്ന് വെച്ചാല്, സ്ലാങ്ങുകള് പിടിക്കാന്ന് പറഞ്ഞാൽ അത് മമ്മൂക്കാനെ കഴിഞ്ഞിട്ടുള്ളു. എല്ലാം ഇത് സംസാരിക്കാത്തത് ഉണ്ടോ എനിക്ക് അറിയില്ല. എല്ലാ സ്ലാങ്ങും, മലപ്പുറം ആവട്ടെ, കോഴിക്കോട് ആവട്ടെ, ഇതുപോലത്തെ ആവട്ടെ,
എന്റെ പൊന്നെ എങ്ങനെയാണത് അല്ലേ? അത് ഞാൻ പറഞ്ഞു ചട്ടമ്പിനാട് കൊടുത്ത് നോക്കിയാൽ മതി. സെയിം സാധനം ചെറിയ സ്ഥലങ്ങളിൽ ഇപ്പോ നമ്മൾ തന്നെ ഇപ്പോ അറിയാലോ മലയാളം തന്നെ ഓരോ സ്ഥലത്ത് മാറി മാറി പറയുന്ന പോലെ ഈ സംഗതി ഇത് ഏതാ ഭാഷ കറക്റ്റ് അറിയില്ല, അത് തെലുങ്ക് കലർന്ന മലയാളമാണ് പറയുന്നത് അല്ലേ, അങ്ങനത്തെ ഒരു സംഭവം. വേറെ എന്തെങ്കിലും പേരുണ്ടോ എനിക്ക് അറിയില്ല. പക്ഷെ അതിന് രണ്ട് ഓക്കെ, പക്ഷെ ഇതിൽ വിധേയൻ സംസാരിക്കുന്ന ഭാസ്കരപ്പെട്ടല് പറയുന്നതും ചട്ടമ്പിനാട്ടിലെ ആള് പറയുന്നതും രണ്ടും അങ്ങോട്ട് അല്ലേ, എന്താണ് സംഭവം? ഓക്കെ, മുഖത്ത് വരുന്ന സാധനങ്ങൾ നോട്ടം ഏതാണ് വർഷം നാലിക്കണം 1993 വേറെ ലെവലാണ്. അത് എന്തൊരു സാധനമാണ്. അത് ഈ സംഭവം കുറെ മുമ്പ് ഞാൻ എടുത്തു വെച്ചാ ഈ സമയത്ത് ഇപ്പോ ബെസ്റ്റ് ആക്ടർ കിട്ടി എന്ന് പറഞ്ഞപ്പോ അതിനുശേഷം ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞു, എന്നാൽ പോലും ആ സമയത്ത് തന്നെ വീണ്ടും ഓർക്കുന്നത് കുറെ മുമ്പ് കണ്ടിട്ട് ഞാൻ ഈ മാജിക് മിഷോന്റെ ഇതേ വീഡിയോ. പക്ഷെ ഈ പറഞ്ഞ പോലെ അതില് സൗണ്ട് കുറച്ചു കൂടിപ്പോയി, ബിജിഎമ്മിന്റെ സൗണ്ട് കൂടി. ബിജിഎം അടിപൊളി ബിജിഎം ആണ്, പക്ഷെ സൗണ്ട് കുറച്ചു കൂടി. കുറച്ചുകൂടി കുറച്ചിരുന്നെങ്കിൽ ആളുടെ ഡയലോഗ്സും കേൾക്കാമായിരുന്നു. ഇവിടെ ഭയങ്കര ഉറക്കം പറയുന്ന ചൂടായി പറഞ്ഞ ഡയലോഗ് കേൾക്കുന്നുണ്ട്, പക്ഷെ ഒരു മിതമായിട്ട് പറയുന്ന സാധനങ്ങളൊന്നും കേൾക്കുന്നില്ല. എന്തായാലും സംഗതി പൊളിച്ചു, വേറെ ലെവലായിരുന്നു. മമ്മൂക്ക ഭയങ്കര സംഭവം തന്നെയാണ് അല്ലേ? ഇനിയിപ്പോ വരാൻ പോകുന്ന പടങ്ങളും അടിപൊളി പടങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ട്. എത്രയോ പടങ്ങള് ആള് ഒരു രക്ഷയില്ലാത്താളാ. എത്ര വയസ്സായില്ലേ, എത്ര 70 വയസ്സായാലും മമ്മൂക്ക ഈസ് മമ്മൂക്ക. അത് ഞാന് ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞത് അത് ഈ അവാർഡ് കിട്ടിയ സമയത്ത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അത്. അതായത് മമ്മൂക്കയുടെ ആ ലുക്കില് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം, പക്ഷെ നടൻ മമ്മൂട്ടി ഇന്നും നടൻ മമ്മൂട്ടി തന്നെയാണ് അല്ലേ, ഒരു വ്യത്യാസമല്ല. അഭിനേതാവ് അന്നും ഇന്നും സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ്. അഭിനയം, ഡയലോഗ് ഡെലിവറി ആവട്ടെ. അപ്പൊ മമ്മൂക്കയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ചത് എന്ന് തോന്നിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രം ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. കുറെ ആളുകൾക്ക് ചിലപ്പോൾ വിധേയനിലെ ഈ കഥാപാത്രമൊക്കെ ഓർമ്മ വരുന്നുണ്ടാവാം, അതെല്ലാത്തിനും ഒട്ടനേകം കഥാപാത്രം ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതാണുള്ളത് അവാർഡ് കിട്ടിയതായിക്കോളുന്നില്ല, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടത് വേറെ ആയിരിക്കാം. ഏതായാലും കമന്റിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഇഷ്ടപ്പെട്ട ലൈക്ക് വീണ്ടും. Exactly.